ഞാൻ അങ്ങോട്ട് മയക്കേരാ. ഞങ്ങള് ചെയ്ത പടം ഞങ്ങൾ എന്താ പറയണ്ട, മറ്റുള്ളവരോട് നിങ്ങൾ ചോദിക്കരുത്, അവരല്ലേ അഭിപ്രായം പറയണ്ടേ. അത് എല്ലാവരുടെ അടുത്തും എത്തട്ടെ, എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ സിനിമ എന്തായാലും തീർച്ചയായിട്ടും പോയി കാണും എന്നാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാവരും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും വന്നവരെല്ലാവരും ഇത്രയും പേര്, ഒരുപാട് പേര് ഇരിക്കാൻ സീറ്റില്ലാതെ ഒരുപാട് സുഹൃത്തുക്കൾ അവരെ കാണാൻ തിരിഞ്ഞും സിനിമ കണ്ട് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതുപോലെ തന്നെ ഹൗസ്ഫുള്ളായിട്ട് നമ്മുടെ തിയേറ്ററുകളിലെല്ലാം ഈ സിനിമ ഓടിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും വിചാരിച്ചാലാണ് സിനിമകൾ തിയേറ്ററിൽ തന്നെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കുന്നത്. തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് ഓടിയാൽ മാത്രമാണ് നമുക്ക് വ്യവസായം മലയാളത്തിലെ സിനിമാ വ്യവസായം വികസിക്കത്തുള്ളൂ അല്ലേ. എല്ലാവരും കാണുക, അങ്ങോട്ടേ എല്ലാവരോടും ചോദിക്കും ഞങ്ങൾ എന്താ പറയുക. നല്ല മുഹൂർത്തങ്ങൾ ഇത് ഗംഭീരമായിട്ട് ഓടും ഈ സിനിമ, ഒരു തർക്കവുമില്ല കേട്ടോ. സാധാരണക്കാർക്ക് വേണ്ടി നിർമ്മിച്ച സാധാരണക്കാരുടെ സിനിമ. നല്ല എന്റർടൈൻമെന്റ് ആണ്, നിറയെ ചിരിക്കാനും ഒക്കെ ഉണ്ട്, നല്ല ഡയലോഗ്, ഒരുപാട് ഇഷ്ടമായി ശരിക്കും. കുറച്ച് കാലം കഴിഞ്ഞ് നല്ല രസമുണ്ട്, നല്ല തമാശയുണ്ട്. കുറെ കാലം ആടുടും ഒക്കെ കഴിഞ്ഞിട്ടുള്ള നല്ലൊരു ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്. പ്രത്യേകിച്ചും അൽത്താഫ് സലീം ഒക്കെ തകർത്തുണ്ട്, നായിക അതെ, മറിൻ ഫിലിപ്പും അതെ, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല പടം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും നല്ല റൊമാൻസും കോമഡിയും എല്ലാം ഉള്ള അടിപൊളി പടം. ഉപേനി സാറിന് ഒരു കൺഗ്രാജുലേഷൻ. പുതു സംവിധായകന്റെ പടം എന്നുള്ള നിലയ്ക്ക് വളരെ നല്ല ഒരു സംരംഭമാണ്. പിന്നെ എല്ലാവരും പുതുമുഖങ്ങളാണ്, അതിൻ്റെതായ ചില തിരുത്തലുകൾ ആവശ്യമായിരുന്നു. എന്നാൽ ഗംഭീര ഒരു സംരംഭമാണ് നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ അമ്മ മകൻ പോകുമ്പോ എന്താ പടത്തിൽ എടുത്തു പറയാനുള്ളത്? അവരുടെ എല്ലാ കുടുംബചിത്രവും കാണുന്നത്. എന്താ ഇഷ്ടം? അടിപൊളി പടം, അടിപൊളി പടം. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യാൻ നടത്തുകയാണ്. ഇതിനകത്ത് നമുക്ക് ചെറിയൊരു വേഷം കിട്ടിയിട്ടുണ്ട്. ക്ലൈമാക്സ് വരെ നമ്മളൊക്കെ ഇവിടെ വരുന്നത്. ക്ലൈമാക്സ് പുള്ളി കോമഡിയാ, രസമാണ്. പക്ക ഫാമിലി കുട്ടനാട് പടം, ഞാൻ കുട്ടനാട്ടിലേ ഇറങ്ങും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്തായാലും ഫാമിലി ഇഷ്ടമാണ് പടം, ഫാമിലി ബ്ലോക്ക് ബസ്റ്റർ പടം, ഇടലും പടം കോമഡിയാണ്. ഫാമിലിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും അത് വന്ന് കാണണം. എന്തായാലും നാളെ മറ്റാളെ കൂടിയൊക്കെ ഒരു കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ തോന്നുന്നു. പെർഫോമൻസ് അൽത്താഫ് നന്നായിട്ടുണ്ട്, അൽത്താഫിന്റെ ക്യാരക്ടർ, അതുപോലെ തന്നെ സ്മിത ചേച്ചി നന്നായിട്ടുണ്ട്. ഓവറോൾ കൊള്ളാം. എന്തായാലും എല്ലാവരും അവരുടെ പോർഷൻസ് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫസ്റ്റ് ഹാഫിൽ നമുക്കൊരു കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും മൊത്തത്തിലൊരു ഫാമിലി സബ്ജക്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഫാമിലി ഓഡിയൻസ് വന്നാൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും റിയൽ ഒപ്പീനിയൻ ആണ്. അൽത്താഫിന്റെ ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. അൽത്താഫും അതുപോലെ ബേബി എടുത്ത ചേട്ടന്റെയും ആ ഒരു കോമ്പിനേഷൻ അത് നന്നായിട്ട് അവര് ചേച്ചിയുടെ ക്യാരക്ടർ ഓൾറെഡി പറഞ്ഞല്ലോ, ആ ടൈറ്റിൽ പോലെ തന്നെ അവര് നന്നായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ആ ഒരു അമ്മ മകൻ കോമ്പിനേഷൻ ഒക്കെ കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ. ചേട്ടന്റെ ഫസ്റ്റ് മൂവി എന്ന രീതിയിൽ കുഴപ്പമില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നന്ദി കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു. നേരത്തെ എങ്ങനെയുണ്ട് പ്രേക്ഷകരോട് ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോ? എനിക്ക് വളരെ സന്തോഷം. എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞ എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.
ഞാനിനിയും ഓഡിയൻസിന്റെ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യാനും അവരാണ് പറയേണ്ടത് ഞങ്ങളുടെ സിനിമ എങ്ങനെയുണ്ടെന്നത്. കൂടെ കൂട്ടുകാരിയൊക്കെ ഇരുന്ന് കരയുമ്പം അത് കണ്ട് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് ഫീൽ ചെയ്തത്. ഒരു ആക്ട്രസ് എന്ന നിലയിൽ ലൈഫില് കുറെ കൂടെ മുന്നേ എന്താ പറയാ എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷം. ഹലോ, ഗോൾഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു എന്റെ എഴുത്തുകാരനും സംവിധായകനും ഒക്കെ പറഞ്ഞു തന്നത് അതേപോലെ ഞാൻ ചെയ്തതേ ഉള്ളൂ. അല്ലാതെ ഒരു ഭയങ്കരമായ എഫേർട്സോ ഒന്നും ഈ ഒരു ക്യാരക്ടറിന് എനിക്ക് ചെയ്യേണ്ട വന്നിട്ടില്ല. പിന്നെ എന്റെ ഉള്ളിലും ഗൗതമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തന്നെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളുമായിട്ട്. Thank you. പെർഫോമൻസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തിയേറ്ററിൽ വന്നിട്ട്. അഭിനവ് ആണ് മുമ്പ് കണ്ടത്. പക്ഷെ ഭയങ്കരമായിട്ട് എന്താ പറയാ നല്ലൊരു ഫാമിലി മൂവി, ഒത്തിരി എൻജോയ് ചെയ്തു. എനിക്കും പേഴ്സണലി ഭയങ്കരമായിട്ട് എന്താ പറയാ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനും ഭയങ്കര ഹാപ്പി. ബാക്കി എല്ലാവരും ഹാപ്പി ആവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, താങ്ക് യു. മനോഹരമായ ചിത്രം. ആ കുട്ടനാടിന്റെ ആ ബാക്ക്ഗ്രൗണ്ടില് ഉള്ള പഴയ നമ്മളൊരു സത്യന്തേക്കാട് സിനിമയൊക്കെ കാണുന്ന ആ ഒരു മൂഡിലുള്ള സിനിമ, ഇപ്പോഴത്തെ സിനിമകളുടെ അടിയും ബഹളവും ഒന്നും അല്ല. എനിക്കുള്ള ഒരു ഗ്രാമാന്തരീക്ഷം, നല്ലൊരു ഗ്രാമത്തിൽ പോയി തിരിച്ചു വന്ന ഒരു ഫീലിംഗ് ആയിരുന്നു ഈ സിനിമ കണ്ടു. ഈ പടം തീർച്ചയായും ഉള്ളു. വളരെ വളരെ നല്ലൊരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. കുറെ ഫൺ എലമെന്റ്സ് ഒക്കെ ഫാമിലി ഓഡിയൻസിന് പറ്റും, നമ്മുടെ ഫ്രൈക്കാർക്ക് പറ്റും. ഒരു ഞാൻ വളരെ എൻജോയ് ചെയ്തു. നല്ല മൂവിയാണ്, എല്ലാരും പോയി കാണണം. കുടുംബമായിട്ട് ഒരുമിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. കുറെ നാളിന് ശേഷം ഇങ്ങനെ സിനിമ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല പടമാണ്. അതുപോലെയുള്ള സംഗതിയുള്ള ഒരു പടം കൊണ്ട് വരാറുണ്ട്. അതല്ലാതെ അമ്മയിപ്പോ സ്നേഹമുണ്ട്. അങ്ങനെയൊക്കെ വരികയാണ് നമ്മുടെ ലോകം ഉണ്ടാവും. അതുപോലെ തന്നെ കല്യാണം വന്നതില്ലാണെന്നത് അവസാനം ജാതിമതങ്ങളെ തോപ്പിച്ച് മനുഷ്യരായ നല്ല മനുഷ്യര് രംഗത്ത് വന്ന ഒരു സംഭവം. മനുഷ്യരായ നല്ല മനുഷ്യര് നല്ല പ്രത്യേകം പറയണം. നല്ല മനുഷ്യരാകുമ്പോഴേ ലോകം ശരി ശരി.